ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പോൾ അഖിലികുമാർ സംവിധാനം ചെയ്ത് വിജയ് അഭിനയിച്ചിട്ടുള്ള ബിഗ് ലെന്ന് സിനിമ എന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൂവിയാണ് ബിഗില, അല്ലേ? അപ്പോൾ നമുക്ക് ആ ട്രെയിലറിൽ കൂടെ തന്നെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്, അതൊരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയാണ്. രണ്ട് ജനറേഷനെ കാണിക്കുന്നുണ്ട്. അതായത് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വിജയ്, പിന്നെ യങ് ആയിട്ടുള്ള വിജയുടെ ഓൾമോസ്റ്റ് ഫ്ലാഷ് ബാക്ക് ആയിരിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇത് സ്റ്റോറിലും. മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവനൊരു ഫുട്ബോൾ, ഫീമെയിൽ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ടാണ് വിജയ് വരുന്നത്. എന്നിട്ട് അതിലുണ്ടാവുന്ന കുറച്ച് സംഭവങ്ങൾ, ഫസ്റ്റ് ഹാഫ് ആ ഒരു പ്ലോട്ടിലാണ് ഫസ്റ്റ് ഹാഫിൻ്റെ കഥ പോകുന്നത്. കഥയിലോട്ട് കൂടുതലായിട്ട് ഞാൻ കടക്കുന്നില്ല. കഥയിൽ ഒരുപാട് സസ്പെൻസും ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഫസ്റ്റ് ഹാഫ് വന്ന് പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോൾ ഫ്ലാഷ് ബാക്ക്, കുറച്ച് ട്വിസ്റ്റും കുറച്ച് സസ്പെൻസൊക്കെ ഫസ്റ്റ് ഹാഫിലിട്ട് അത് വീണ്ടും ബ്രേക്ക് ചെയ്യലാണ് സെക്കൻഡ് ഹാഫിലുണ്ടാവുന്നത്. അപ്പോൾ വളരെ നല്ലൊരു സിനിമ, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ. വിജയ് ഫാൻസൊക്കെയാണ് നിങ്ങൾക്ക് അർമാദിക്കാൻ പറ്റിയൊരു സിനിമയാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ. മാസ് കൊണ്ടും ഡയലോഗ്സ് കൊണ്ടും ശരിക്കും സമ്പന്നമായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ സ്റ്റോറി പ്ലോട്ടിലോട്ട് കടക്കും, അല്ല വളരെ നന്നായിട്ട് ഇതിലുള്ളൊരു സെക്കൻഡ് ഹാഫ് തന്നെയാണ്. സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ഇതുവരെ വിജയുടെ അത്രയും നല്ലൊരു സിനിമ ഇപ്പോൾ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയുന്ന രീതിയിലുള്ളൊരു നല്ലൊരു സിനിമ തന്നെയാണ് ബിഗിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വസിച്ച് ടിക്കറ്റ് എടുത്തിട്ട് എല്ലാവർക്കും ഒരു വൺ ടൈം, അറ്റ്ലീസ്റ്റ് തമിഴ് സിനിമയുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ബിഗിൽ എന്ന് പറയുന്നത് സിനിമ. ഇതിലെ പാട്ടുകളൊക്കെ വളരെ നല്ല സോങ്ങുകളായിരുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം അതാണ്, എ റഹ്മാൻ്റെ ഒരു കിടിലും മ്യൂസിക് തന്നെയാണ് ഇതിൽ കാണാൻ പറ്റിയത്. BGM ആണെങ്കിലും ഇതിലെ സോങ്സ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് ഇതിലെ സോങ്സൊക്കെ. പിന്നെ ഫൈറ്റ്, വലിയൊരു കത്തി ഫൈറ്റൊന്നും അല്ല, വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള കുറച്ച് ഫൈറ്റ്സാണ്. പിന്നെ മെയിനായിട്ട് സ്പോർട്സ് ആണ് ഇതിൽ, സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ആണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്പോർട്സിനെ സപ്പോർട്ട് ചെയ്തിട്ടും സ്പോർട്സിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മെയിനായിട്ട് ഫുട്ബോളിലെ കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നയൻതാര പ്രകടനം നമുക്കറിയാം, വിജയ് ഉണ്ട്, നയൻതാര, പിന്നെ നമ്മുടെ വിവേക്, അങ്ങനെ കുറച്ച് കോമഡി താരങ്ങളുണ്ട്. വളരെ നല്ല പ്രകടനമായിരുന്നു എല്ലാവരും കളിച്ചു വെച്ചു. നയൻതാരയും വിജയും തമ്മിലെ കെമിസ്ട്രി നമുക്കറിയാം, അവർ ഒരു പ്രത്യേക ഒരു കെമിസ്ട്രിയാണ്, അതും വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് 3.5 out of 5 ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സിനിമ പോയി കാണണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇനി പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളായി കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.